നടിയെ ആക്രമിച്ച കേസിൽ തുടരന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് എട്ടാം പ്രതിയായ ദിലീപ് തുടരന്വേഷണത്തിനെതിരെ ദിലീപ് ഹൈക്കോടതിയിൽ ഹർജി നൽകി അന്വേഷണ സംഘം വിചാരണ കോടതിയിൽ നൽകിയ റിപ്പോർട്ട് റദ്ദാക്കണമെന്നും ദിലീപ് ഹർജിയിൽ ആവശ്യപ്പെട്ടു കേസിന്റെ വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും ദിലീപ് ആവശ്യപ്പെടുന്നു നടിയെ ആക്രമിച്ച കേസിലെ തുടരന്വേഷണം നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നും ഇതു സംബന്ധിച്ച രേഖകൾ വിചാരണ കോടതിയിൽ നിന്നും നീക്കം ചെയ്യണമെന്നും ദിലീപിന്റെ ഹർജിയിലുണ്ട് വിചാരണ നടപടികൾ അട്ടിമറിക്കുന്നതിന് വേണ്ടിയാണ് തുടരന്വേഷണം തുടരന്വേഷണത്തിനു വേണ്ടി ഒരു മാസം അനുവദിച്ച വിചാരണ കോടതിയുടെ നടപടി നീതികരിക്കാനാകാത്തതാണെന്നും ദിലീപ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നു ഈ ഒരു മാസത്തിനുള്ളിൽ തുടരന്വേഷണം പൂർത്തിയാക്കുമെന്ന് കരുതുന്നില്ലെന്നും അന്വേഷണം വലിച്ചു നീട്ടാനാണ് പോലീസ് ശ്രമമെന്നും ദിലീപ് ആരോപിക്കുന്നു തുടരന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് വിചാരണ കോടതിയുടെ അനുമതി ലഭിക്കുന്നതിന് മുൻപ് തന്നെ തുടരന്വേഷണം ആരംഭിച്ചതായും ദിലീപ് പറയുന്നു ഇരുപത്തിയെട്ടിന് രാത്രി പരാതി ലഭിച്ചു ഇരുപത്തിയൊൻപതിന് അന്വേഷണവുമായി പോലീസ് മുന്നോട്ടു പോയി വിചാരണ വൈകിപ്പിക്കാൻ ഒട്ടേറെ നാടകീയ രംഗങ്ങൾ വിചാരണ കോടതിയിൽ അരങ്ങേറിയെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു ആറുമാസത്തെ സമയമാണ് തുടരന്വേഷണത്തിനു വേണ്ടി അന്വേഷണ സംഘം വിചാരണ കോടതിയിൽ ആവശ്യപ്പെട്ടത് ഇത് വിചാരണ നീട്ടിക്കൊണ്ടു പോകാൻ ഉദ്ദേശിച്ചു തന്റെ കുടുംബത്തിൽ നിന്ന് അടക്കമുള്ളവരെ ഈ കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസ് തനിക്കെതിരെ വ്യക്തിവിരോധം തീർക്കുകയാണെന്നും ദിലീപ് ആരോപിക്കുന്നു നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമിച്ചു കേസിൽ ദിലീപിന്റെ മുൻകൂർ ജയാമ്യ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയാണ്ടിരിക്കെയാണ് ദിലീപിന്റെ പുതിയ നീക്കം സംവിധായകൻ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിലാണ് ക്രൈംബ്രാഞ്ച് ദിലീപിനെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്